بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين امنوا وعملوا الصالحات وامنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم واصلح بالهم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ ICF നേതാക്കൾ പ്രവർത്തകർ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സുഹൃത്തുക്കൾ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം എന്ന ശീർഷകത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനങ്ങം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ നാം മങ്കൂസ് മൗലിദിനെ സംബന്ധിച്ച് UAE വിവിധ സ്ഥലങ്ങളിലായി ഓൺലൈനിൽ പ്രഭാഷണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ചുള്ള പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഇത് അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മങ്കൂസ് മൗലിദിൻ്റെ തുടക്കം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അങ്ങനെ സുബ്ഹാനല്ലദീ അത്ല ഫി ശഹ്രി റബീഉൽ അവ്വല റബീഉൽ അവ്വല ഖമറ നബിയിൽ ഹുദ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ വഅഖ്റജഹു ഫി ആഖിറി സമാനി കമാ ഖദ്ദറ വഅബ്ദ വഅൽബസഹു ഖിൽഅത്തൽ ജമാലി ലത്തി ലം യൽബിസ്ഹ അഹദ ഫൗരിദ ബിവജ്ഹിൻ അഖ്ദല ഖമറൻ വഫർഖദ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വലിൽ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് ജനിപ്പിച്ചതിനെ സംബന്ധിച്ചും അതുപോലെ അവിടുത്തെ നൂറ് അല്ലാഹു തആല മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചും അവിടുത്തേക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചതിനെ സംബന്ധിച്ചുമാണ് തുടക്കത്തിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയും റസൂലുമാണ്. മാക്കാന മുഹമ്മദ് നബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതിമൻ നബിയ്യീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല. ഒരു പുരുഷൻ്റെയും എന്ന് പറഞ്ഞത് പ്രായപൂർത്തിയെത്തിയ ആണിനാണ് പുരുഷൻ എന്ന് പറയാം. ചെറിയ കുട്ടികളാകുമ്പോൾ ആൺകുട്ടിയെന്നേ പറയുള്ളൂ, പുരുഷൻ എന്ന് പറയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളെല്ലാം കുട്ടിക്കാലത്ത് വഫാത്തായി പോയിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാർ ആരുടെയും പിതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ല. പക്ഷേ വലാക്കി റസൂലല്ലാ, അല്ലാഹു തആല സർവ നന്മകളുമായും നിങ്ങളിലേക്ക് നിയോഗിച്ചയച്ചിട്ടുള്ള അവൻ്റെ ദൂതരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാപ്പയല്ലെങ്കിലും ബാപ്പയേക്കാൾ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്ന വ്യക്തിയും കാരുണ്യം എത്തിച്ചു തരുന്ന വ്യക്തിയുമാണ് എന്നതിലേക്ക് അവിടെ സൂചിപ്പിക്കുകയാണ്. വഖാതമൻ നബിയ്യീൻ, നബിമാരിൽ അവസാനത്തെ വ്യക്തിയുമാണ്. അവസാനത്തെ വ്യക്തിയാകുമ്പോൾ ശേഷം ഒരു നബി വരാൻ ഇല്ല, വരാൻ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൺമക്കൾ പ്രായമാകുന്നത് വരെ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നബിയുടെ മകൻ
വലിയ ആളായിട്ട് നബി ആയില്ല എന്ന് പറയുമ്പോൾ അതൊരു ചേർച്ചക്കുറവുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല കുട്ടിക്കാലത്ത് തന്നെ എല്ലാ മക്കളെയും പിടിച്ചെടുത്തതിൽ അങ്ങനെ ഒരു സിറും കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ആഖിറത്തിലും ദുനിയാവിലും വലിയ സ്ഥാനം കൊടുക്കാൻ അള്ളാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞയച്ച റസൂലാണ് എന്നതുകൊണ്ട് തന്നെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. അതുകൊണ്ടാണ് മൻഖൂസ് മൗലിദിൽ അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അവിടുന്ന് ബാപ്പയാണോ ഉമ്മയാണോ അതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നന്മ ലഭിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഏതായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണെന്നത് ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഖാത്തിമൻ നബീനെന്നും ഖാത്തമൻ നബീനെന്നും അവിടെ ഖിറാഅത്തുണ്ട്. രണ്ടും അംഗീകൃതമായ തവാത്തർ കൊണ്ട് സ്ഥിരപ്പെട്ട ഖുർആൻ തന്നെയാണെന്ന് ഉറപ്പുള്ള ഖിറാഅത്താണ്. രണ്ടും ഒരേ അർത്ഥത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവസാനത്തെ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ. അള്ളാഹു എല്ലാ കാര്യങ്ങളും കൊണ്ടും അറിയുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിന് അതിലെല്ലാം പല ഹിക്മത്തുകളും ഉണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞു, എൻ്റെയും മറ്റുള്ള അമ്പിയാക്കളുടെയും ഉപമ മോഡൽ, ഒരാൾ ഒരു നല്ല ഒരു വീട്, നല്ല ഇഷ്ടികളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വീട്, ആ വീടെല്ലാവരും വന്ന് സന്ദർശിക്കുന്നു, എല്ലാവരും വീട്ടിൻ്റെ മഹത്വം പറയുന്നു, പക്ഷേ ഒരു ഇഷ്ടികയുടെ കുറവുണ്ട്. വരുന്ന ആളുകളൊക്കെ പറയുന്നു, ഇവിടെ ഒരു ഇഷ്ടികയും കൂടി വന്നാൽ ഇത് പൂർണ്ണമായി എന്നെല്ലാവരും പറയും. ആ സ്ഥാനത്തുള്ള ഒരു ഇഷ്ടികയുടെ കുറവുള്ളത് നികത്തപ്പെട്ട വീട് പോലെ അമ്പിയാക്കളാൽ അള്ളാഹു തആല നിർമ്മിച്ച ഒരു ഗേഹ, അതിൽ ഒരാളുടെ കുറവുണ്ടായിരുന്നു. അത് ഞാൻ വന്നതോടുകൂടി അത് പൂർത്തീകരിക്കപ്പെട്ടു പോയി. ഇനി എൻ്റെ ശേഷം ഒരു നബിയും വരാനില്ല. പല ഹദീസുകളിലും പല റിപ്പോർട്ടുകളും നമുക്ക് കാണാം, ലാ നബിയ ബഅദി, എൻ്റെ ശേഷം ഇനി ഒരു നബിയില്ല, അന ഖാതിമുൻ നബിയീൻ, ഞാൻ അവസാനത്തെ നബിയാണ്, അങ്ങനെ തുടങ്ങി ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പുതിയ നബി വരാൻ ഇല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ വരും എന്നത് പുതിയ നബിയല്ല, നേരത്തെ നബിയായിരുന്ന ആൾ ഒന്നുകൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുകയും പഠിപ്പിക്കുകയും അല്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുതുതായി ഒന്നും കൊണ്ടുവരുന്നും ഇല്ല. അതൊരു പുതിയ നബി വരുന്നതുമല്ല. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ലാത്ത വിഷയമാണ് അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. കാരണം അവസാന കാലത്ത് വന്ന നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ കുറേ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ അവസാനത്തെ നബിയായി വരുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവസാന കാലത്താണ് വരുന്നത്. അതിൻ്റെ ശേഷം ഫൗലിദ ബി വജ്ഹിൻ അഖ്ദല ഖമറം വ ഫർഖദ, അതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് ശേഷം പറയുന്ന വാചകമാണ് ഇന്ന് സംസാരിക്കുന്നത്. അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബി കൗനിഹി വാലിദൻ വസ്തഗാസ ബിഹി നൂഹ് അലൈഹി സ്സലാം ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹി സ്സലാം ഹീന ഉൽഖിയ ഫിൻ നാരി ഫആദ വസാറ ലഹബുഹ മുഹമ്മദ. അറിയണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മുഹമ്മദ് നബിയെ ഇടയാളനാക്കി പഠിച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുള്ള മഹാനാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണല്ലോ മനുഷ്യർ. ആ മനുഷ്യരിൽ ഒന്നാമതായി സൃഷ്ടിക്കപ്പെട്ട, ശാരീരിക ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട്, അഥവാ ശാരീരികമായി ഇല്ലെങ്കിലും അവിടുത്തെ നൂറ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ തുടക്കത്തിൽ പറഞ്ഞത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി ആദിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇത് എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ്.
ജനൽ ജന്നത്തൈനി ഫീ സറഫിൽ ലൈലത്തൈനി എന്ന് പറഞ്ഞുകൊണ്ട് ഹിജറ 781 വഫാത്തായ ഇമാം അബൂ അബ്ദുല്ലാഹി തൽമസാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 161 പേജിൽ ഒമാലഹറ ലിജദ്ദിഹി അബ്ദുൽ മുത്തലിബ് ഖബല വജൂദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഹിയത്തുൽ വജൂദി ലിവിലാദത്തിഹി വസ്തിഖ്ബാലിഹി ലൈലത്ത് ഇസ്തിഹ്ലാലിഹി വമാ അമ്മൽ അബാലി മിൻ ബറകത്തി തിൽക ലൈലത്തി ശരീഫത്തി സ്വലാത്തുല്ലാഹി അലൈഹി വസലാം. അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ചില സംഭവങ്ങൾ. ലോകം മുഴുക്കെ ആ മഹത്തായ രാത്രിയിൽ ബറക്കത്തിനാൽ വ്യാപകമായതിനെ സംബന്ധിച്ചു. സുമ്മമാ ഖസ്സഹുല്ലാഹു ബിഹി, പിന്നെ അള്ളാഹു തആല നബിതങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കി. ബിയാൻ ജാലഹു വസീലത്തൽ അംബിയായി ഖബ്ലഹു, കഴിഞ്ഞുപോയ അംബിയാക്കൾക്കെല്ലാം അള്ളാഹു തആല നബി സല്ലല്ലാഹു നിങ്ങളെ ഇടയാളനാക്കി. ഫബിഹി തവസ്സല ആദം അലൈഹിസ്സലാം, അങ്ങനെ ആദൻ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആദൻ നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി ഇടയാളനാക്കി പ്രാർത്ഥിച്ചു. ഫഖുബിലത്ത് തൗബത്തുഹു, അങ്ങനെ ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ തൗബ അള്ളാഹു തആല സ്വീകരിച്ചു. വജീബത്ത് ദഅവത്തുഹു, ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അവിടെ പറിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു പഴം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നുകൊണ്ട് പറിച്ചുപോയി. മനഃപൂർവ്വം ചെയ്തതല്ലാത്തതുകൊണ്ട് കുറ്റക്കാരനല്ല, അമ്പിയാക്കൾ കുറ്റം ചെയ്യുകയില്ല, തെറ്റ് ചെയ്യുകയില്ല. ഫനസിയ, ആദൻ നബി അലൈഹിസ്സലാം മറന്നുപോയി എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മറന്നുകൊണ്ട് ചെയ്താലും ഏതായാലും വിരോധിച്ച ഒരു കാര്യം വന്നുപോയല്ലോ, അത് കുറ്റമല്ലെങ്കിലും തെറ്റല്ലെങ്കിലും യജമാനനായ റബ്ബ് സുബ്ഹാനഹു തആലയുമായി വളരെ അടുപ്പമുള്ള ഒരു നബിയായ ആദം അലൈഹിസ്സലാമിൽ നിന്ന് അത് സംഭവിച്ചപ്പോൾ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിനയാന്വിതനായി അള്ളാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്തു. അങ്ങനെ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഉത്തരം ലഭിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി ദുആ ചെയ്തു. അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളെ, അള്ളാഹു ബഹുമാനിച്ച വിഷയങ്ങളെ ഇടയാളനാക്കി ഇടക്ക് നിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക. എന്നാൽ അള്ളാഹു തരാൻ വേണ്ടി അതിനെ മുൻനിർത്തി പറയാം. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, മൂന്നാളുകൾ അവർ ഒരു വിഷമത്തിൽ കുടുങ്ങിയപ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിലൊന്ന് പിതാവിനെ അങ്ങേയറ്റം ബഹുമാനിച്ചതായിരുന്നു. മറ്റൊന്ന് വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീ സർവ്വസൗകര്യവും ചെയ്ത് തെറ്റിനു വേണ്ടി വഴങ്ങിയപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒഴിവാക്കിയതായിരുന്നു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ എടുത്ത് ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിന് ഉത്തരം കൊടുത്തതായി കാണാം. അത് സൽക്കർമ്മങ്ങളെ കൊണ്ട് പടച്ചവനോട് തവസ്സുലാക്കിയതാണ്. സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അള്ളാഹു സ്വീകരിച്ച് കിട്ടട്ടെ നമ്മുടെ അമലുകളൊക്കെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടു എന്നതിന് യാതൊരു തർക്കവുമില്ല. ആ നബിയെ മുൻനിർത്തി ചോദിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ മഹത്വമാണ്. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു നിങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിച്ചു, അപ്പോൾ ഉത്തരം കിട്ടി. ശേഷം മഹാനവർക്ക് രേപ്പെടുത്തുന്ന ഒബിഹി നസറല്ലാഹു നൂഹൻ അലാ ഖൗമിഹി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല സഹായിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങളെ ഇടയാളനാക്കിക്കൊണ്ടാണ്. വഅഖ്റജഹു മിനസ് സഫീനത്തി ലമ്മാ തവസ്സല ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചപ്പോൾ കപ്പലിൽ നിന്ന് കരക്കേക്ക് അള്ളാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനെയും കൂടെയുള്ളവരെയും എത്തിച്ചു. വബി ബറകത്തിഹി ഖാല അല്ലാഹു തആല ഫീ ഖിസ്സത്തി ഖലീലി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, യാനാറുക്കൂനി ബർദം വസ്സലാമിൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത്
വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസല്ലല്ലാഹു നിങ്ങൾ തന്നെ പറഞ്ഞു ഖുദിഫ ബി ഫിന്നാരി എന്നെ തീയിൽ എറിയപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇലാ ഗൈരി ദാലിക മിൻ ഹാദൻ നിമത്തി ഹസ്ബമാ ജാഅ ദാലിക ഫി അഖ്ബാരി മുദ്ദാഫറത്തിൻ ഫിൽ മാന മഅനയിൽ പരസ്പരം യോജിക്കുന്ന ഒരുപാട് ഹദീസുകൾ സംഭവങ്ങൾ അതങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീയിൽ നിന്ന് രക്ഷപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മങ്കൂസ് മൗലിദിൽ മാത്രം പറഞ്ഞതല്ല എന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിലൊക്കെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും എന്തിനധികം പറയണം സാധാരണയായി മൗലിദ് വിമർശകരായ ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് ബഹുമാനമില്ലെന്ന് പറയുന്ന ആളല്ല ഹിജ്റ 734 വഫാത്തായ ഒരു മഹാപണ്ഡിതനാണ് മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു ആ ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓടി ഇസ്തിഗാസ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ അവിടുത്തെ കിതാബുൽ ഫജ്റുൽ മുനീർ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മഹാനവറുകൾ മൗലിദ് പരിപാടിയെ സംബന്ധിച്ച് പരാമർശിച്ച വിഷയം മൗലിദിൻ്റെ പേരിൽ പല അനാചാരങ്ങളും പല നാടുകളിലും കണ്ടപ്പോൾ ആ അനാചാരത്തെ ശക്തമായി വിമർശിച്ചപ്പോൾ അത് മൗലിദിനും കൂടി വിമർശനം വരുന്ന രൂപത്തിലായിപ്പോയതുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇമാം ഫാക്കിഹാനിയെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ചിലപ്പോൾ ചില ഉറൂസുകളിലും നേർച്ചകളിലുമൊക്കെയുള്ള അനാചാരത്തെ ശക്തമായി എതിർക്കും അത് കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ഉറൂസിന് തന്നെ എതിരാണെന്ന് തോന്നിപ്പോകും ആ നിലക്കുള്ള ചില ശൈലി ചിലപ്പോൾ സംഭവിച്ചു പോകും സ്വാഭാവികമാണ് ഇതുപോലെ വ്യാജ തരീക്കത്തിനെതിരായി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ ചിലപ്പോൾ തരീക്കത്തുകാർ എന്നൊക്കെ പറഞ്ഞു പോയാൽ വാസ്തവത്തിൽ തരീക്കത്തിന് നമ്മളെതിരല്ലോ അപ്പോൾ അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സംഭവിക്കുന്നത് പോലെ ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു ഈ അനാചാരങ്ങളെ കണ്ട് അതിനെതിരെയാണ് സംസാരിച്ചത് ഏതായിരുന്നാലും അതിൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ സംഭവിക്കരുതെന്ന് മനസ്സിലാക്കി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി ആ വിഷയം വിശദീകരിക്കുകയും ചെയ്തു അത് പറയലല്ല എൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു വരുന്നത് ആ ഫാക്കിഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചില വാചകങ്ങൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കി ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉദ്ധരിക്കാറുണ്ട് എന്നാൽ ആ മഹാനായ ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ വിഷയം അവിടുത്തെ ഫജ്റുൽ മുനീറിൽ ഉദ്ധരിക്കുകയാണ് ഒബിഹി തവസ്സല ആദമു മിൻ ദംബിഹി വതശഫഅത് ബിമഖാമിഹി ഹവ്വാഉ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി പടച്ചവനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഖാമിനെ മഹത്വത്തെ മുൻനിർത്തി ഹവ്വാ റളിയല്ലാഹു അൻഹ ശഫാഅത്ത് തേടി وبه توسل نوح في طوفانه وجيب حين طغى عليه الماء نوح نبي عليه الصلاة والسلام ولي طوفان آطوفان الولم پونغي انگه اتم اتي اپول نوح نبي عليه الصلاة والسلام اسرف الخلق صلى الله عليه وسلم مغلية ڈي آلنا کی براتي چو ഇതുപോലെ അതിൽ തന്നെ നമുക്ക് കാണാം മറ്റുള്ള അമ്പിയാക്കളെ സംബന്ധിച്ചും അതിൽ പറയുന്നുണ്ട് وبه الخليل نجا من النار التي كاظم له بها الاعداء ഇതുപോലെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന തീയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെ وبه الذبيح ذابذ بهن جاءه فله كما شهد الكتاب فداء وبه الذبيح ذبيح اسماعيل عليه الصلاه والسلام فداء ആകപ്പെട്ടു بذبيح جاءه അവർക്ക് വന്ന ഒരു അറവ് കൊണ്ട് അതായത് ആട്ടിനെ അറുത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഒഴിവാക്കി കൊടുക്കാൻ അല്ലാഹുവിൻ്റെ കൽപ്പന ഉണ്ടായി ഇങ്ങനെ ധാരാളമായി അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവർക്ക് മഹത്വം കിട്ടിയതും ഫലം കിട്ടിയതും മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും രേഖപ്പെടുത്തിയ ഒരു വിഷയമാണ്
അതുതന്നെയാണ് മങ്കൂസ് മൗലിദിലും പറഞ്ഞിട്ടുള്ളത്. ഇനി മങ്കൂസ് മൗലിദിൻ്റെ വിരോധികൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹവും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അൽ ഫജറുൽ മുനീറിൽ മനജ്ജാബാഹു ആദമ മിൻ ഖതീഅത്തിൻ ലഹു അസ്ബഹത് അൻ ജന്നത്തിൽ ഖുൽദി തുബ്ഇദു വനജ്ജാ നൂഹൻ ഫിസ്സഫീനി ബിനൂരിഹി ഖദഅത്തൽ തഖൽമാനി വൽ മൗജ് മസ്ബദ. ഇങ്ങനെ قد سأل الله العظيم خليله به والنار وهي تقدوم فصارت عليه النار بردا بيمنه ونمرود ما رأى متمردا. അതും ഇമാം ഫാഖിഹാൻ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്, മഹാന്മാരായ പണ്ഡിതന്മാരിൽ. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഈ അമ്പിയാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന് പറയുന്ന കാര്യം. മൗലിദ് വിരോധികൾ ഏറ്റവും കൂടുതലായി എടുത്തു പറയുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ. അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹി ഖാതമുൻ നബിയീൻ വഇൻ ആദമു ലമുൻജദിലു ഫീ ത്വീനതിഹി. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ അവസാനത്തെ നബിയാണ്. ആദം നബി അലൈഹിസ്സലാം കളിമണ്ണിലായി ഉള്ള സമയത്ത് തന്നെ ഞാൻ അവസാനത്തെ നബിയാണ്. സൗ നബിയുക്കും ബി അവ്വലി ദാലിക, ഞാനതിൻ്റെ തുടക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ദേവത്ത് അബി ഇബ്രാഹിം, ഇബ്രാഹിം നബി ഇസ്ലാം ദുആ ചെയ്തത് എന്നെ സംബന്ധിച്ച്. ബിഷാറത്ത് ഈസാ, ഈസാ നബി ഇസ്ലാം സന്തോഷ വാർത്ത വരിച്ച് എന്നെ കുറിച്ചാണ്. ഒറിയ ഉമ്മില്ലത്തി റാജ്, എൻ്റെ ഉമ്മ കണ്ട സ്വപ്നം, അതെന്നെ സംബന്ധിച്ചാണ്. കദാലിക്ക് ഉമ്മഹാത്തു നബീനെ എറൈന, അങ്ങനെ നബിമാരുടെ ഉമ്മമാരൊക്കെ അങ്ങനെ പല സ്വപ്നങ്ങളും അമ്പിയാക്കളെ സംബന്ധിച്ച് കാണാറുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം ലമുഞ്ചതിലും ഫീ തീനത്തിഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറയാണ് ഇബ്നു തൈമിയ, ഐ മുൽതഫിൻ മത്തൂഹ്നലാ വജിഹിൽ സൂറത്തം മിൻ തീനിൻ ലം തജ്രി ഫീ റൂഹിഹാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നബിയായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് വഖദ് റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നല്ലാഹ കതബസ്മഹു അലൽ അർസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് അർശിൻ്റെ മേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയലാമാഫിൽ ജന്നത്തി മിനൽ അബുവാബി, സ്വർഗത്തിൻ്റെ മുകളിൽ സ്വർഗത്തിൻ്റെ ഗേറ്റും മലോക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് എഴുതിയിട്ടുണ്ട്. വൽ ഖിബാബി, കുബ്ബകളുടെ മേലുണ്ട്. വൽ ഔറാത്തി, സ്വർഗത്തിലുള്ള ഇലകളുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് എഴുതിയിട്ടുണ്ട്. വറുവിയ ഫീ ദാലിക ഇദ്ദതു ആസാരിൻ തുവാഫിഖു ഹാദിഹി അൽഹാദീസ് സാബിത, ഈ സ്ഥിരപ്പെട്ട ഹദീസുകളോട് യോജിക്കുന്ന ധാരാളം അസറുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലതീ തുബയ്യിനു തൻവീഹ ബിസ്മിഹി വഇലാ ദിക്രിഹി ഹീനൈദിൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം ഉയർത്തൽ, അതൊക്കെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈയും കാലത്തും അതിന് മുമ്പുമുണ്ട് എന്നതറിയിക്കാൻ വേണ്ടി. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വഖദ് തഖദ്ദമ ലഫ്ളുൽ ഹദീസിൽ ലദീ ഫിൽ മുസ്നദിയൻ മൈസറത്തിൽ ഫദിർ ലിമാ ഖൈല ലഹു മതാ കുന്ത നബിയൻ ഖാല വാദം ബൈന റൂഹി വൽ ജസദ് വഖദ് റവാഹു അബുൽ ഹുസൈൻ ഇബ്നു മിസ്റാനി മിൻ തരീഖ് ശൈഖ് അബിൽ ഫറജ് ഇബ്നു ജൗസി ഫിൽ വഫാ ബി ഫളായിലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ശേഷം അബുൽ ഫറദ് ഇബ്നു ജൗസിയുടെ അൽ വഫാ ബി ഫളായിലിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഇബ്നു തൈമിയ ഉദ്ധരിക്കുകയാണ്. സനദ് ഉദ്ധരിച്ചുകൊണ്ട് അവസാനം അൻ മൈസറത്ത ഖാല ഖുൽതു യാ റസൂലുള്ളാ മതാ കുന്ത നബിയൻ, മൈസർ റളിയല്ലാഹുവിനെ പറയാണ്, ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ, എപ്പോഴാണ് അവിടുന്ന് നബിയായത്? അള്ളാഹു ആകാശം പഠിച്ചു, പിന്നെ ആകാശം അല്ല ഭൂമിയെ പഠിച്ചു, അതിനുശേഷം ആകാശത്തിലേക്ക് കരുതി, അങ്ങനെ ആകാശത്തെ ഏഴ് ആകാശങ്ങളായി പഠിച്ചു. ഖലഖൽ അർശ്, അർശിനെയും പഠിച്ചു. കതബാന സാഖിൽ അർശി, ഇങ്ങനെ അർശിൻ്റെ കാലിൻ്റെ മേലെ എഴുതി വെച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ എന്ന് എഴുതി വെച്ചു അള്ളാഹു തആല. വഖലഖല്ലാഹുൽ ജന്നത്ത, അല്ലാഹു സ്വർഗം പടച്ചു, അല്ലത്തി അസ്കനഹ ആദം വഹവ, ആദമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയും ആദം നബി ഇസ്ലാമിനെയും അല്ലാഹു തആല അതിൽ താമസിപ്പിച്ചു.
ഫഖതബസ്മി അലൽ അബ്വാബി വൽ ഔറാഖ്. അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ മേലെയും അതുപോലെ അവിടെയുള്ള മരത്തിൻ്റെ ഇലൻ്റെ മുകളിലൊക്കെ എൻ്റെ പേര് എഴുതിയച്ചു. വൽ ഖിബാബി വൽ ഖിയാം, കുബ്ബകളുടെ മേലും ഖൈമൻ്റെ മേലും ഒക്കെ എഴുതിയച്ചു. ആദം വൈൻ റൂഹി വൽ ജസദ്. അപ്പോൾ ആദന്നബി അലൈഹി ഇസ്ലാം റൂഹിൻ്റെയും ജസദിൻ്റെയും ഇടയ്ക്ക് കളിമണ്ണയക്കുക. ഫലമാഹിയാവുന്നാവുത്തേല, അങ്ങനെ അള്ളാഹുത്തേല ആദന്നബിക്ക് ജീവൻ കൊടുത്തപ്പോൾ നെതറ ഇലൽ അറിഷ്, അറിശിലേക്ക് നോക്കി ആദന്നബി അലൈഹി ഇസ്ലാം. ഫറാ ഇസ്മി, ഫറാ ഇസ്മി, അപ്പം എൻ്റെ പേര് കണ്ട് അറിശിൻ്റെ കാലിന് മുകളിൽ. ഫഅഖ്ബറഹുല്ലാഹു, അപ്പോൾ അള്ളാഹുത്തേല പറഞ്ഞ് ആദന്നബിയോട്, അന്നഹു സയ്യിദ് വലദിക്ക, അത് നിങ്ങളുടെ മക്കളെ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളുടെ എല്ലാ മക്കളുടെയും നേതാവാണ്. ഫലമാറഹും ശൈത്താനും, അങ്ങനെ അവരെ ശൈത്താൻ ചതിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അങ്ങനെ ശൈത്താൻ്റെ ചതിയിലവർ നേർക്കുനേരെ പെട്ടിട്ടില്ലെങ്കിലും സ്വർഗത്തിലുള്ള അനുവദിക്കപ്പെട്ട പഴങ്ങളൊക്കെ പറിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ അനുവദിക്കപ്പെടാത്തതും കൂടി പറിച്ചുപോയി. താബ, അതിൻ്റെ പേരിൽ ആദന്നബി ഇസ്ലാം അഹബാറുല്ലാഹുവിനെയും തൗബ ചെയ്തു. വസ്തസ്വാബിസ്മീലൈഹി, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് കൊണ്ട് അവർ രണ്ടുപേരും ആദന്നബി ഇസ്ലാം അഹബാറുല്ലാഹുവിനെയും ഷഫായത്ത് തേടി, റക്കമെൻ്റ് തേടി. ഇത് ഉദ്ധരിക്കുകയാണ് ഇബ്നു തൈമിയ. വീണ്ടും അബൂ നുഅയ്മ റളിയല്ലാഹുവിൻ്റെ ദലായിലുൻ നുബുവത്തിൽ നിന്ന് പരമ്പര സഹിതം ഉദ്ധരിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ എന്നുള്ള റിപ്പോർട്ട് ഉദ്ധരിക്കുകയാണ് ഇബ്നു തൈമിയ. എന്നിട്ട് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അസാബ ആദമുൽ ഖതിയ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യത്തിന് എതിരായി പ്രവർത്തിച്ചു പോയപ്പോൾ, റഫഅ റസൂഹു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തലയൊന്ന് പൊക്കി. ഫഖാല യാ റബ്ബി ബി ഹഖ് മുഹമ്മദിൻ ഇല്ലാ ഗഫർതലി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന് ആദം നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടു. ഫഔഹാ ഇലൈഹി വമാ മുഹമ്മദ് വമൻ മുഹമ്മദ്, എന്താ മുഹമ്മദ്, ആരാണ് മുഹമ്മദ് എന്ന് അള്ളാഹു തആല ചോദിച്ചു ആദം നബിയോട്. ഫഖാല, അപ്പോൾ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ റബ്ബി ഇന്നക ലമ്മാ അത്മംത ഖൽഖി, നീ എന്നെ സൃഷ്ടിച്ച് പൂർത്തീകരിച്ചപ്പോൾ, റഫഅത്തു റസീല, അർശിക്ക്, അതിൻ്റെ അർശിലേക്ക് ഞാൻ നോക്കി, ഫൈദാ അലൈഹി മക്തൂബുൻ, അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ഫഅലിംതു, അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അഗ്നഹു അക്രമു ഖൽഖിക അലൈകത, നിനക്ക് ഏറ്റവും ബഹുമാനമുള്ള നിന്റെ സൃഷ്ടി ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഞാൻ മനസ്സിലാക്കി. ഇത് ഖറൻ തസ്മഹു മാസ്മിക, നിന്റെ പേരിൻ്റെ കൂടെ ആ റസൂലുള്ളാഹിൻ്റെ പേരാണല്ലോ നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ പേരാണല്ലോ നീ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, നഅം, ഫഖാല, നഅം, അതെ, ഖദ് ഗഫർതു ലക, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നു. വഹു ആഖിറുൽ അംബിയാഇ മിൻ ദുരിയ്യതിക, നിങ്ങളുടെ സന്താനങ്ങളിൽ അവസാനത്തെ നബിയാണത്. വലൗലാഹുമാ ഖലഖതുക, ആ നബിയില്ലെ നിങ്ങളെ തന്നെ വടകലുണ്ടാവില്ലായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഇബ്നു തൈമിയ പറയാണ്, ഫഹാദൽ ഹദീസ് യുഅയ്യിദു അല്ലദീ ഖബ്ലഹു, ഇതിനു മുമ്പ് പറഞ്ഞ ഹദീസിനെ ഈ ഹദീസ് ശക്തിപ്പെടുത്തുന്നുണ്ട്. വഹുമാക തഫ്സീരിൽ അഹാദീസ് സഹീഹത്ത്, ഈ രണ്ട് ഹദീസുകളും സഹീഹായ ഹദീസുകളുടെ വിശദീകരണം പോലെയാണ്. അപ്പോൾ സ്ഥിരപ്പെട്ടതാണ് എന്ന് ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ മജ്മൂഉ ഫതാവയിൽ ഇബ്നു തൈമിയ വ്യക്തമായി തന്നെ അത് സഹിയാ ഹദീസിൻ്റെ വിശദീകരണമാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. രണ്ടാം വാള്യം 151-ാമത്തെ പേജിൽ കാണാം. അപ്പോൾ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഈ വിഷയം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബാ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ശഫാഅത്ത് നേടിയ വിഷയം, അത് ഇബ്നു തൈമിയ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് അതിൽ ഇനിയൊരു സംശയം ആരും ഉദ്ധരിക്കേണ്ടതോ പറയേണ്ടതോ ഇല്ല. മറ്റുള്ളതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത വലിയ ഒരു ബഹുമാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല രക്ഷ കൊടുത്തു. നൂഹ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി, ഇബ്രാഹിം നബി സ്വലാമിന് രക്ഷ കിട്ടി എന്നൊക്കെ പറഞ്ഞു. ഈ മങ്കൂസ് മൗലിദ് രചിക്കുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നാട്ടിൽ ധാരാളം രോഗം, ശക്തമായ രോഗം പിടിപെട്ടപ്പോൾ ആ രോഗത്തെ നിന്ന് രക്ഷ നേടലും കൂടി ഇത് രചിക്കുന്ന സമയത്തുള്ള ഉദ്ദേശമാണ് എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതി പറഞ്ഞാൽ, നബി തങ്ങളെ മുൻനിർത്തി പഠിച്ചവനോട് ചോദിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടും കൂടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൂഹ് നബി അലൈഹി സ്വലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഒക്കെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയിലാളനാക്കി പ്രാർത്ഥിച്ചപ്പോൾ ഫലം കിട്ടിയ ആ സംഭവം എടുത്ത് പ്രത്യേകമായി തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം മങ്കൂസ് മതിൽക്കാണ് വറഅത്തുമുഹു ആമിന ഹീന ഹമലത ബിഹി മലായികത്ത് സമായി മദദ വദഖല അലൈഹിൽ അംബിയാഉഹും യഖൂലൂന ലഹാ ഇദാ വദഅത്തി ശംസൽ ഫലാഹി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദ. അല്ലാഹുവിൻ്റെ മലക്കുകൾ അവർ ഭൂമിയിൽ ജനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മുഅ്മിനീങ്ങളായ ആളുകളോട് നഹ്നു ഔലിയാകും ഫിൽ ഹയാത്തി ദുനിയാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലുമൊക്കെ നിങ്ങൾക്ക് സഹായിക്കാനുള്ളവരാണ് ഞങ്ങൾ എന്ന് മലക്കുകൾ പറയുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട് യഫ്ളൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിൻ്റെ കാവല് കൊടുക്കാൻ വേണ്ടി മലക്കുകൾ ഉണ്ടാകും, മലക്കുകളെ കാവലുണ്ടാകും എന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം മലക്കുകളുടെ വലിയ ഖിദ്മത്ത് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, അങ്ങനെ തുടങ്ങി ഈ പല ഖിദ്മത്തുകളും, കൂട്ടത്തിൽ നമുക്ക് മഴ എത്തിച്ചേരുക, അറ്റെത്തിച്ചേരുക, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങൾ മലക്കുകൾ ഡ്യൂട്ടിയിലാണ്. ആ ഡ്യൂട്ടിയൊക്കെ മനുഷ്യരായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന മനുഷ്യർ ആരാ? അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ വകയിൽ മറ്റുള്ളവർക്ക് കൂടി ഗുണങ്ങളൊക്കെ ലഭിക്കും, അത് മറ്റൊന്നാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഒരു നല്ലവരായ ആളുകളുടെ കൂടെ കുറച്ച് നല്ലവരല്ലാത്തവരുണ്ടായാലും നല്ലവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അന്യന്മാർ നല്ലവരല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കില്ല. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കേ വലിയ ബഹുമാനത്തോടുകൂടി എല്ലാ സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നേരത്തെ തന്നെ അർശിൻ്റെ കാലിൻ്റെ മേൽ വരെ പേരെഴുതിയൊക്കെപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ സമീപത്ത് മലക്കുകൾ വന്നു എന്ന് പറയുന്നതിൽ യാതൊരു വൈദൂരവും വിദൂരതയും കാണാനില്ലല്ലോ. അബൂ നുഐമ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിക്കുന്ന സമയത്ത് മലക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ദക്കറ അബൂ നുഐമ ഫി മുഖാബലത്തി തബ്സീരിൽ മലായിക്കത്തിൽ മറിയം സിദ്ദീഖ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മലക്കുകളൊന്നും സന്തോഷ വാർത്ത അറിയിച്ചില്ലേ? അത് ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിക്കുന്ന വകയിലാണ് എങ്കിൽ പിന്നെ മാ ബസറത്ത് ബിഹി ആമിന ഉമ്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മലക്കുകൾ വന്നു. റസൂൽ സല്ലല്ലാഹു തങ്ങളെ ബഹുമാനിച്ചിട്ട് നേരത്തെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ബഹുമാനമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഹീന ഹമലത്ത് ബിഹി ഫി മനാമിഹ, ഈ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് മലക്കുകൾ വന്നു. വന്നതെങ്ങനെ? ഫി മനാമിഹ, ഉറക്കിലാണ് വന്നത്. ഒമാ കൈലലഹ, എന്നിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയോട് പറയപ്പെട്ടു, ഇന്നക്കി ഖദ് ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ നേതാവിനെയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത്. ഫസമ്മീഹി മുഹമ്മദ, അവർക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേര് വെക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ പറയാണ്, വഖദ് ബസത്നാ ദാലിക ഫിൽ മൗലിദി കമാ തഖദ്ദമ, അദ്ദേഹത്തിൻ്റെ അൽബിദായത്തു വന്നിഹായില് നമ്മൾ നമ്മളെ മൗലിദ് ഇബ്നു കസീർ മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ വലിയ മൗലിദ് ഉണ്ടാക്കി. ഇബ്നു കസീറിനെ എപ്പോഴും ഉദ്ധരിക്കുന്നവരാണ് മൗലിദ് വിരോധികൾ. ആ ഇബ്നു കസീർ മൗലിദ് ഉണ്ടാക്കിയ ആൾ. നമ്മളെ മൗലിദിൽ അത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ അടുക്കൽ മലക്കുകൾ വന്നു എന്നുള്ളത് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചാണ്. അതുപോലെ അംബിയാക്കളുടെ ആത്മാക്കളും ബഹുമാനപ്പെട്ട ആമിന നബി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് മുഹമ്മദ് എന്ന് പേര് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്, മുഹമ്മദ് എന്ന പേര് വെക്കൽ സാധാരണ ഇല്ലാത്തതാണ്. പഴയ കാലത്തൊന്നും മുഹമ്മദ് എന്ന പേര് ആർക്കും വെച്ചിട്ടില്ല. മുഹമ്മദ് എന്ന പേര് മുമ്പ് ആർക്കും വെച്ചിട്ടില്ല. അഹമ്മദ് എന്ന പേരും മുമ്പ് ആർക്കും വെച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മഹത്വമേറിയ രണ്ട് പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു തആല ആ പേര് വേറെ ആർക്കും കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി അവസാനം വരുന്നൊരു നബി മുഹമ്മദ് എന്ന പേരിൽ വരും എന്ന് പലരും അറിഞ്ഞപ്പോൾ അന്ന് ചില ആളുകൾ മുഹമ്മദ് എന്ന് കുറച്ച് ആളുകൾ ബാപ്പാർ മക്കൾക്ക് പേര് വെച്ചിരുന്നു. എന്തിന്? അത് നബിയായി കിട്ടാൻ. പക്ഷേ അങ്ങനെ പേര് വെക്കപ്പെട്ട ആളുകളൊന്നും മുഹമ്മദ് ബിന്
ഉഹൈഹത്ത് ബിൻ ജുലാഹിൽ ഔസി, മുഹമ്മദ് ബിൻ മസ്ലമത്തുൽ അൻസാരി, മുഹമ്മദ് ബിൻ ബറായിൽ ബക്കിരി, മുഹമ്മദ് ബിൻ സുഫിയാൻ, മുഹമ്മദ് ബിൻ ഇമ്രാൻ അൽ ജുഹഫി, മുഹമ്മദ് ബിൻ ഖുസായ് സുലമി, ഇമാം ഖാദിയാദ് റളിയല്ലാഹു പറയാൻ ലാ സാബിയലും വേറെ ഏഴാമത്തെ ഒരാളില്ല, ഇവർ തന്നെയുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ ഉൾപ്പെട്ട ഒരൊറ്റ കക്ഷിയും സുമ്മ ഹമല്ലാഹു കുല്ലമന്തസമാബിഹി അൻ യദ്ദഇയ നബുവത്ത്, മുഹമ്മദ് എന്ന് പേര് വെച്ച ഒരൊറ്റ വ്യക്തി, അത് അവസാനേ വെച്ചിട്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തോട് അനുബന്ധിച്ച് മാത്രമാണ് വെക്കപ്പെട്ടതിന് മുമ്പ് ആർക്കും ആ പേരുണ്ടായില്ല. എന്നാൽ ആ പേര് വെക്കപ്പെട്ട ഒരാളും ഞാൻ നബിയാന്ന് വാദിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൺഫ്യൂഷനായി പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല കൊടുത്തൊരു കാവലാണ്, ആരും അങ്ങനെ വാദിച്ചില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ ആരും തർക്കിക്കാനും പോയിട്ടില്ല, ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട പേരാണ് മുഹമ്മദ് എന്ന പേര്. ആ മുഹമ്മദ് എന്ന പേര്, അത് പഴയ കാലത്ത് ആർക്കും വെച്ചു വരാത്ത ഒരു പേര്. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെക്കാൻ വേണ്ടി നേരത്തെ തന്നെ നിർദ്ദേശം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ അബ്ദുൽ മുത്തലിബിനും അതേപോലെ ചില നിർദ്ദേശങ്ങൾ മുഹമ്മദ് എന്ന പേര് വെക്കപ്പെടാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ, പല ഹദീസുകളിലും പല നിലക്കും പറഞ്ഞിട്ട്, ഒരു ഹദീസിൽ ലീ ഹംസത്തു അസ്മായൻ, എനിക്ക് അഞ്ച് പേരുണ്ട് എന്ന്, വേറൊരു ഹദീസിൽ എനിക്ക് പത്ത് പേരുണ്ട് തന്നെ മറ്റൊരു പേര് മറ്റ് പേര് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ആയിരക്കണക്കോളം പേരുകളുണ്ട്. അതിലേകദേശം എത്രയോ പേരുകൾ, നൂറുകണക്കിന് പേരുകൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തദിക്കിറത്തുൽ മുഹിബ്ബീൻ ഷറഹു അസ്മായി സയ്യിദുൽ മുർസലീൻ എന്ന് പറഞ്ഞിട്ട് ഹിജ്റ 894 വഫാത്തായ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഖാസിം റസ്വാഹി റളിയല്ലാഹു അൻഹു ഒരു കിതാബുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ പേരുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ, അതിലും അതിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പറഞ്ഞ പേരുകൾ എത്രയാ ഉള്ളത്? 500 പേര് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. 250 പേര് മദീനത്തെ പള്ളിയുടെ ചുമരിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ബഹുമാനമുള്ള രണ്ട് പേരാണ് മുഹമ്മദ് അഹമ്മദ്. അത് സഹീൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസിൽ എനിക്ക് അഞ്ച് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അന മുഹമ്മദ് അഹമ്മദു വാനൽ മാഹില്ലദി അംഹുല്ലാഹു ബിൽ കുഫുർ, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹമ്മദാണ്, ഞാൻ മാഹിയാണ്. മാഹി എന്ന് പറഞ്ഞാൽ മയക്കുന്ന ആൾ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ എന്നെ കൊണ്ട് കുഫുറിന് അള്ളാഹു തല മയച്ചു കളിയും. വാനൽ ഹാസുറുല്ലദി യഹ്സുറുല്ലാഹു അന്നാസ അലാ ഖദമി, ഞാൻ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാൽപ്പാടിന്മേലായിട്ട് ജനങ്ങളെ മുഴുവനും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടും. വാനൽ ആഖിബു, എനിക്ക് ആഖിബ് എന്ന് പേരുണ്ട്. ആഖിബ് എന്ന് പറഞ്ഞാൽ ശേഷം നബി ഇല്ലാത്ത അവസാനത്തെ നബി. ഇങ്ങനെ അഞ്ച് പേര് ബുഖാരിയിൽ മുസ്ലിം നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുന്നിലുള്ള പേരാണ് മുഹമ്മദ്. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സൂറത്തുൽ ഫത്തിഹിന്റെ 29 ആയത്തിൽ, സൂറത്ത് മുഹമ്മദിൽ 2 ആയത്തിൽ, അങ്ങനെ സൂറത്തിലുണ്ട് മുഹമ്മദ് എന്ന പേര്. അഹസാബ് സൂറത്തിൻ്റെ 40 ആയത്ത്, ആലു ഇമ്രാൻ സൂറത്തിൻ്റെ 144 ആയത്ത്, ഇതിലൊക്കെ നമുക്ക് മുഹമ്മദ് എന്ന പേര് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു കാണാം. പേര് 4 സ്ഥലത്ത് ഇപ്പോൾ ഖുർആൻ നമ്മൾ പറഞ്ഞു, പക്ഷേ ഒരൊറ്റ സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹ് വിളിച്ചിട്ടില്ല. അത് മറ്റൊന്നാണ്, ലി ഇജ്ലാലിഹി അല്ലാഹു നാദാഹു ബിസ്മിഹി വമിൻ ഖബ്ലിഹി നാദാ ബിഅസ്മാഇഹിം റുസുലാ, യാ മൂസ യാ ഈസാ എന്ന് വെച്ചോലെ യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ സ്ഥലത്തും വിളിച്ചില്ല. അത് നബി സല്ലല്ലാഹു തങ്ങൾ ബഹുമാനിച്ചതിൻ്റെ പേരിലാണ്, നബി സല്ലല്ലാഹു തങ്ങളുടെ സ്ഥാനപ്പേര് കൊണ്ടാണ് അള്ളാഹു തആല വിളിച്ചോക്കെ. യാ അയ്യുഹുർ റസൂലു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിരു, അതൊക്കെ പേര് തന്നെയാണ്. ഈ യാ മുഹമ്മദ് എന്ന് എന്ത് ചെയ്തിട്ടില്ല, സ്ഥാനപ്പേര് കൊണ്ടല്ലാതെ പേര് ഒരു സ്ഥലത്ത് വിളിച്ചിട്ടില്ല, അത് ബഹുമാനിച്ചിട്ടാണ്. നമ്മളെ ഉസ്താദിൻ്റെ പേര് വിളിക്കൂല, ഉസ്താദ് എന്നല്ലേ വിളിക്കുള്ളൂ, അത് ബഹുമാനിച്ചിട്ടല്ലേ. ബാപ്പാനെ ബാപ്പ എന്നല്ലേ വിളിക്കൂ, ബാപ്പാൻ്റെ പേര് വിളിക്കൂലല്ലോ, അത് ബഹുമാനിച്ചിട്ടാണ്. അപ്പോൾ ബഹുമാനം ഉണ്ടാകുമ്പോൾ പേര് വിളിക്കാതിരിക്കാനുള്ള ഒരു സാധാരണയാണ്. അതുകൊണ്ടാണ് ഈ അറബികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഭർത്താക്കന്മാരെ ഭാര്യ വിളിക്കുമ്പോൾ മക്കളെ പേര് കൂട്ടിയിട്ടാ പറയാം, അബൂ മുഹമ്മദ്, അബൂ അബ്ദുറഹ്മാൻ, അങ്ങനെയൊക്കെ പറയാം, പേര് നേരെ വിളിക്കൂല. അതാണ് അത് ബഹുമാനത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഏതായിരുന്നാലും ശരി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ബഹുമാനമുള്ള പേര് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്. അത് വല്ലാത്ത സ്ഥാനമുള്ള ഒരു പേരാണ് മുഹമ്മദ് എന്ന പേര്. ഫസമീഹി മുഹമ്മദ, മുഹമ്മദ് എന്ന പേര്. അതിനെ സംബന്ധിച്ച് ഷറഫുദ്ദീനുൽ ഖലീൽ റളിയല്ലാഹു അൻഹു കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായിപ്പോയ ഒരു മഹാന ബഹുമാനപ്പെട്ടവർ കുറേ അങ്ങോട്ട് വിശദീകരിച്ചു. ആ വിശദീകരണം നോക്കിയ എല്ലാ സംഗതിയും ആ പേരിലുണ്ട് എന്ന് വരും. അന്നലക്കുള്ള വിശദീകരണം ഇപ്പോൾ പറയാൻ കഴിയില്ല, പറയാൻ സമയം. ഒരു രണ്ട് മൂന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മുഹമ്മദ് എന്ന പേര് അഞ്ചക്ഷര അപ്പോൾ രണ്ടക്ഷരായി, മീമ് രണ്ട് ദാലും അഞ്ച്, നാലാക്കിയിട്ടും എണ്ണ അഞ്ചാക്കിയിട്ട് എണ്ണുമ്പോൾ ഇസ്ലാം കാര്യം അഞ്ചാ, നിസ്കാരം അഞ്ചാണ്, ഉലുല്ലാസങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങൾ അഞ്ചാണ്, പഞ്ചേന്ദ്രിയങ്ങൾ അത് അഞ്ചാണ്, അതുപോലെ തന്നെ ഈ ഹദീസിൽ വന്ന അഞ്ച് പേര് അത് അഞ്ചെണ്ണാണ്. മനുഷ്യൻ്റെ വിരല് ഒരു കൈക്ക് അഞ്ചെണ്ണാണ്. അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ സക്കാത്തിൻ്റെ നിസാബ് അഞ്ചാണ്. ഇങ്ങനെ അഞ്ചുകൾ ഒരുപാടുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്ന പേരിൽ അഞ്ച് അക്ഷരങ്ങളുള്ളത്. ഇനി മറ്റൊന്ന്, അത് മീമ് രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണോ അഞ്ചായിട്ട് എണ്ണിയത്? ഇനി മീമിനെ രണ്ടുള്ളത് ഒന്നാക്കി എണ്ണിയാൽ നാലാണ്. നാല് നോക്കിയാൽ ഖുലഫാ റാശിദീങ്ങൾ നാലാണ്, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ നാലാണ്. ഇനി സാധാരണയായി അബിജദ് എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണക്കണക്കാണ്. അങ്ങനെയാണ് നമ്മൾ ബിസ്മിക്ക് 756 നമ്പർ കിട്ടുന്നത്, ആ അബിജദിൻ്റെ കണക്കാണ്. അലിഫ് 1, ബാ 2, ജീമ് 3, ദാല് 4, അബിജദ്. അപ്പോൾ ആ നിലക്ക് ദാല് മുഹമ്മദ് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര്. അതിലെ മീമ് ഹാ മീമ് ദാല് 4 അബിജദിനോട് ചേർന്ന്. ഇനി അതുപോലെ തന്നെ ധാരാളം സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ഈ പേര് ഇതിൻ്റെ അവസാനം ദാലാണ്, മുഹമ്മദ് അതിൻ്റെ അവസാനത്തിൽ ദാലാണ്. നാല് ഇമാമിങ്ങളെയാണ് അള്ളാഹു തആല ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ച് അള്ളാഹു തആല സംവിധാനിച്ചത്. ഒന്ന് ഇമാം അബൂ ഹനീഫ, ഒന്ന് ഇമാം മാലിക്, ഒന്ന് ഇമാം ഷാഫിഈ, ഒന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ നാലാളെ പേരിലും ഈ അക്ഷരങ്ങൾ കാണും. ഒന്നാമത്തത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ എന്ന കുന്യത്ത് പേര് പറയുമ്പോൾ മുഹമ്മദ് എന്ന ഹാ അതിലുണ്ട്. ഇനി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് നുഅ്മാൻ ബിൻ സാബിത് എന്നാണ്, അതിൽ മീമുണ്ട്. അപ്പോൾ ഒന്നാമതായി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലെ ഒരക്ഷരം അതിലുണ്ട്. രണ്ടാമത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹുവിൽ മീമുണ്ട്, തുടക്കം തന്നെ ഉണ്ടല്ലോ മാലിക് ബിൻ അനസ്. മൂന്നാമത്തെ ഷാഫി ഇമാം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്, എല്ലാ അക്ഷരങ്ങളും അതിലുണ്ട്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. അഹമ്മദ് റളിയല്ലാഹു അൻഹു നാലാമത്തെ ആളാണ്. നബി സല്ലല്ലാഹു നിങ്ങളുടെ പേരിൽ നാലക്ഷരങ്ങൾ അവസാനത്തെ അക്ഷരം ദാല, അപ്പോൾ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിൽ ദാലി എന്ന അക്ഷരമുണ്ട്. അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ആ നാലിമാമികൾ പൂർത്തിയായി. അതിൻ്റെ ശേഷം പിന്നെ അങ്ങനത്തെ ഒരു നാലാൾ വേറൊരാൾ വന്നിട്ടില്ല. അതോടുകൂടി ആ നാലാൾ പൂർത്തിയായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ ഈ മുഹമ്മദ് എന്ന പേരിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചിട്ടോ അറിയില്ല, അള്ളാഹ് എന്ന അള്ളാഹിൻ്റെ പേര് ജലാലത്തിൻ്റെ ഇസ്മ്, അതിന് പുള്ളിയില്ല. മുഹമ്മദ് എന്ന പേരിലും പുള്ളിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ബഹുമാനം കൊടുത്തപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗഹീദിൻ്റെ കലിമത്തിൽ ഒരു ഭാഗം, രണ്ടാമത്തെ മുഹമ്മദു റസൂലുള്ളാഹ്, അതിലും നമ്മൾ കാണുകയാണ് പുള്ളിയില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ള സൃഷ്ടികളിൽ നിന്നെല്ലാം വേറെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും മറ്റുള്ള എല്ലാ സൃഷ്ടികളിൽ നിന്നും പരിശുദ്ധനാണ്. അപ്പോൾ അള്ളാഹു തആല ഖിയാമുഹു ബിൻ നഫ്സി വഹദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സാനിയ, അള്ളാഹു എല്ലാ നിലക്കും ഏകനാണ്. ഒരു തുല്യനും അള്ളാഹുവിന് ഒരു നിലക്കും ഒരു വിഷയത്തിലും ഇല്ലേ ഇല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയാണ്, പക്ഷേ സൃഷ്ടികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യനായി വേറെ ആരും ഇല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരുപാട് സംഗതികൾ അവിടുത്തെ പേരിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ആ പേരിൻ്റെ അക്ഷരങ്ങൾ എടുത്തിട്ട് നിങ്ങളൊന്ന് വേറെ ഒന്ന് കൂട്ടിച്ചേർത്ത് നോക്ക്, വേറെ പേരാക്കിയിട്ട് വേറെ വാചകങ്ങളാക്കിയിട്ട് കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ഹാവും മീമും കൂട്ടിയാൽ ഹമ, മീമും ദാവും കൂട്ടിയാൽ മദ്ദ, ഹാവും ദാലും കൂട്ടിയാൽ ഹദ്ദ, ഹാവും മീമും ദാലും കൂട്ടിയാൽ ഹമിദ, മീമും ദാലും ഹാവും കൂട്ടിയാൽ മദഹ. ഇതെല്ലാം മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന വാചകങ്ങളാണ്. ഈ രൂപത്തിൽ അതുല്യമായൊരു പേരാണ് മുഹമ്മദ് എന്ന പേര്. ആ പേര് വെക്കാനാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹക്കും അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അറിവ് കൊടുത്തിട്ടുള്ളതും. അങ്ങനെ അവർ ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ളത്. മങ്കൂസ് മൗലിദിൽ ആ പേരിനെ സംബന്ധിച്ച് ഇനിയും പറഞ്ഞാൽ ഒരുപാട് പറയണം, നമുക്കിത് എവിടെയും പറഞ്ഞെത്തിക്കാൻ കഴിയാതെ. അല്ലാഹു തആല എൻ്റെ വാക്കാണ് പിന്നീട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. ഖാല അല്ലാഹു അസ്സ വജൽ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയാം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളെ ശരീരത്തിൽ നിന്ന് മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നോ മലക്കോ ഒന്നുമല്ല, മനുഷ്യനാണ്, അറബികളിൽപ്പെട്ട ആളുമാണ്, ഖുറൈശിയാണ്. നിങ്ങളിൽ നിന്നുള്ള മഹാനായ റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്താഗതി. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമാണ്, നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും അവിടുന്ന് മുതിരും, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകരുത്. ബിൽ മുഅ്മിനീന റൗഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വല്ലാത്ത ദയയുള്ള നബിയാണ്, റഹീമുൻ വല്ലാത്ത റഹ്മത്തുള്ള നബിയാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു തങ്ങളുടെ മദ്ഹ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ശേഷം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല. ഇത് വിശദീകരിക്കുകയാണെങ്കിൽ എത്ര ദിവസം വിശദീകരിച്ചാൽ തീരൂലല്ലോ. ഈ ഒരു അറ്റ ആയത്ത് തന്നെ പറയണം, എത്ര ദിവസം പറയണം? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ഈ ആയത്ത് സൂറത്തു തൗബയുടെ അവസാനത്തിലാണ്. അതുകൊണ്ട് ബിസ്മി ഓതാതെയാണ് ഇത് ഓതേണ്ടത്. സൂറത്തു തൗബയുടെ ആദ്യത്തിൽ ബിസ്മി ഓതൽ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഖിറാഅത്താണെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ഹറാമാണെന്ന് വെച്ച് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. സൂറത്തു തൗബയുടെ മധ്യത്തിൽ ഓതുകയാണെങ്കിലോ എന്നാലും ഖിറാഅത്താണ് എന്ന് ഇമാമികൾ പറയും. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഓതാതിരിക്കണം, ബിസ്മി ഓതാതിൻ്റെ കാരണം ഓതണ്ട്. ഈ ആയത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ശേഷമുള്ള ആയത്ത് അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുന്ന ആയത്താണ്, എല്ലാവർക്കും അറിയാലോ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റൗഫുർ റഹീം ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ആയത്തിന് വലിയ പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിൻ്റെ മേൽ പൂർണ്ണമായി തവക്കുലാക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ദയയുള്ള ആളാണെന്നും റഹ്മത്തുള്ള ആളാണെന്നും പറയുന്ന ആയത്തും അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുന്ന ആയത്തും ഒന്നിച്ചിട്ടാണ് ഈ സൂറത്തിൻ്റെ അവസാനം അള്ളാഹു തആല കൊണ്ടുവരുന്നത്. അപ്പോൾ അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്ന രാജാവ് എന്ന നിലക്ക് പൂർണ്ണമായും തവക്കുൽ അള്ളാഹുവിൻ്റെ മേലായിരിക്കണം. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല, വലിയ ദയയുള്ള ആളും റഹ്മത്ത് ചെയ്യുന്ന ആളുമാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യും എന്നതിലേക്ക് അവിടെ സൂചനയുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞില്ലേ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞ ഉടനെ മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓ നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റെക്കമെൻഡ് വേണം എന്നും റെക്കമെൻഡ് നബി സല്ലല്ലാഹു തങ്ങൾ ചെയ്യുമെന്നും വിശ്വസിക്കണം. ലാ ഇലാഹ എന്ന് വിശ്വസിക്കുന്നതോടുകൂടി അതും കൂടി വിശ്വസിക്കണം, എന്നാലേ ഒരാൾ ശരിയായ മുഅ്മിനാവുള്ളൂ. അത് ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗഫത്തും റഹ്മത്തും പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് ഒരാൾ രാവിലെ ഓതിയാൽ അന്ന് വൈകുന്നേരത്തിലെടുക്ക് അദ്ദേഹത്തിന് മരണം സംഭവിക്കൂല എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വൈകുന്നേരം ഓതിയാൽ നേരം വെളുക്കുന്നതിലെടുക്ക് വൈക്കൂലാതെ അങ്ങനെ എൻ്റെ പറഞ്ഞവരുണ്ട്. അപ്പോൾ പിന്നെ എന്താണ്, അങ്ങനെയാകുമ്പോൾ പിന്നെ മരിക്കാതെയായിപ്പോലെ എന്നൊരു സംശയം ഉണ്ടാവും. അങ്ങനെ ഒരാൾ അങ്ങനെ ഓതിയിരുന്നു, ഓതിയിട്ടൊരു 120 വയസ്സ് മുപ്പത് ജീവിച്ചു. പിന്നെ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനമുണ്ടായി, നിങ്ങൾ എത്ര കാലമാണ് വരാണ്ടിങ്ങനെ നിൽക്കുക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മൂപ്പരത് ഒഴിവാക്കി കളിക്കണം, അപ്പം അന്ന് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു നിശ്ചയിച്ച ദിവസം അതങ്ങ് മറന്നു, അപ്പോൾ പിന്നെ മരിക്കലും മരിക്കും, മരിക്കുന്ന സമയം അപ്പുറം ഇപ്പുറമൊന്നാവുമെന്നില്ല. ഏതായിരുന്നാലും അത്രത്തോളം മഹത്വമുള്ള ഏത് പ്രശ്നങ്ങളിൽ നിന്നും കാവൽ കിട്ടാൻ കാരണമാകുന്ന ഒരായത്താണ്. എല്ലാവരും രാവിലെയും വൈകുന്നേരവും അതൊന്ന് ഒതിയാൽ വളർന്നല്ല. ചില പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം ലഖദ് ജാഅകും റസൂലും മിന്ന അൻഫുസികും അസീസുൻ അലൈഹി മാഅനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റൗഫുർ റഹീം എന്നും ഫൈൻ തവല്ലു ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം എന്നും ആദ്യം ഒരു പ്രാവശ്യം ഓതിയിട്ട് അതിൻ്റെ ശേഷം പിന്നെ ഈ അവസാനത്തെ ഫൈൻ തവല്ലു എന്ന ആയത്ത് 6 ഓതുക. അങ്ങനെ ഒരു രൂപം പറഞ്ഞവരുണ്ട്. ഈ ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇത് ഓതിയാൽ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷ തേടുന്നതായിട്ട് അനുഭവങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ആ രണ്ട് മഹത്തായ ആയത്തുകളിൽ നിന്ന് ആദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആയത്താണ് മങ്കൂസ് മൗലിദിൽ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. വലിയ റഹ്മത്തുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴത്തെ ഈ പ്രഭാഷണം ഞാൻ നീട്ടുന്നില്ല, സമയം വൈകിപ്പോകുന്നത് കൊണ്ട് നിർത്തുകയാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് അവനെ പറയേണ്ടതില്ലല്ലോ. റഹ്മത്തുല്ലിൽ ആലമീൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞ, ലോകർക്ക് മുഴുവനും റഹ്മത്താണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്തിൻ്റെ ഭാഗമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ച ജൂതന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണത്തിന് കീഴിൽ താമസിക്കുന്ന പൗരന്മാരെന്ന നിലക്ക് അവരൊരു ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് പോകാതിരുന്നിട്ട് അവർക്ക് ഒരു മനക്ലേശം ഉണ്ടായിരുന്നല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ സ്വീകരിച്ചു. അവിടെ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു, വിഷം ചേർത്തിട്ട് ആട്ടിൻ്റെ മാംസം കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുള്ള വായിലെത്തിയപ്പോൾ ആ മാംസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷം ചേർത്തിരുന്നുള്ള വിവരം പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കിയ പെണ്ണ് അത് സമ്മതിച്ചു. സഹീൽ ബുഖാരിയുള്ള ഹദീസാണ്, സമ്മതിച്ചു. അപ്പോൾ അത് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് സഹാബത്ത് സമ്മതിച്ചു. അല അഖ്തുലുഹാദി, അപ്പോൾ പറഞ്ഞില്ല വേണ്ട. അങ്ങനത്തെ റഹ്മത്താണ് അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത്, റഹ്മത്തുല്ലിൽ ആലമീൻ. കൊല്ലാൻ വേണ്ടി വിഷം ചേർത്ത പെണ്ണിന് പോലും കൊല്ലാൻ സമ്മതിക്കാത്ത റഹ്മത്ത്. ആ റഹ്മത്തായ റഹ്മത്തുല്ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജീവികൾക്കും അവിടുന്ന് റഹ്മത്താണ്, എല്ലാ വസ്തുക്കൾക്കും അവിടുന്ന് റഹ്മത്താണ്. അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താകാത്ത ഒരു ആളും ഒരു ജീവിയും ഒരു സൃഷ്ടിയുമില്ല. കാരണം ആലമീൻ എന്ന് പറഞ്ഞാൽ പെടാത്ത ഒന്നുമില്ലല്ലോ. എല്ലാ സൃഷ്ടികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്. അതാണ് റഊഫുർ റഹീം എന്ന ആയത്ത് നമ്മളെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ എന്ന് തന്നെ ഒരു പേരുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്നിട്ട് ഒരാൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, സുഖപ്പെടാൻ വേണ്ടിയിട്ട് ദ്വാർക്കണം. നീ ഉദ്ദേശിച്ചാൽ ഞാൻ ദ്വാർക്കും, ഉദ്ദേശിച്ചാൽ ക്ഷമിച്ചാൽ വലിയ പ്രതിഫലം കിട്ടുമത്. അപ്പോൾ പറഞ്ഞു, പോരാ എനിക്ക് ദ്വാർക്ക് തന്നെ വേണോ. അപ്പോൾ അദ്ദേഹത്തോട് നീ ഒതുവെടുത്തിട്ട് നല്ല നന്നായിട്ട് ഒതുവെടുത്തിട്ട് രണ്ടരക്കയത്ത് നിസ്കരിച്ചിട്ട് ഈ ദ്വാ നടത്തണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കോ അതവജ്ജഹു ഇലൈക ബി നബീക നബിയുർ റഹ്മ. ഒതുവെടുത്തിട്ട് ഈ ദ്വാ നടത്താൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക വതവജ്ജഹു ഇലൈക ബി നബീക നബിയുർ റഹ്മ യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജത്തി ലിതഖ്ളിയ ലീ അല്ലാഹുമ്മ ഫശഫിഹു ഫിയ ലിതഖ്ളാ ലീ എന്നും അവിടെ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. ബി നബീക, നിന്റെ നബിയെ ഇടയാളനാക്കിക്കൊണ്ട്. നബിയുർ റഹ്മ, അനുഗ്രഹത്തിന്റെ പ്രവാചകരായ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങയെ കൊണ്ട് മുന്നിടുന്നു. ഫീ ഹാജത്തി, എൻ്റെ ആവശ്യത്തിൽ. ലി തഖ്ളിയ ലി, തങ്ങൾ എനിക്ക് വീട്ടിൽ തരാൻ വേണ്ടി, അല്ലേ ലി തഖ്ളാ ലി, എനിക്ക് വീട്ടിൽ കിട്ടാൻ വേണ്ടി. അല്ലാഹുമ്മ ഫശഫിഹു ഫീ, അല്ലാഹുവേ ആ നബിയുടെ ശുപാർശ നീ എൻ്റെ വിഷയത്തിൽ സ്വീകരിക്കണേ. ഇങ്ങനെ ദ്വാ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ദ്വാ ചെയ്തു, അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. ഈ ഹദീസ് സഹീഹാണെന്നതിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും അൽബാനി അടക്കം ഇത് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇടയാളനാക്കിയും നബി നിങ്ങളെ നേരിൽ വിളിച്ച് യാ മുഹമ്മദ് എന്ന് നബി നിങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. സാധാരണ നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ്.
ലാ തജഅലു ദുആ റസൂലി ബൈനകും കദുആ ഇബാദികും ബാദാന്ന് ഖുർആൻ പറഞ്ഞതിനെ പറ്റി ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള ബഹുമാനാദരവ് പ്രകടിപ്പിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിൽപ്പെട്ടതാണ്. ഇതുപോലെ നമ്മുടെ അസറസമയത്തിലുണ്ടാവും, ചിലപ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ബഹുമാനാദരവ് പ്രകടിപ്പിക്കുന്ന ഇസ്തിഹാസയുടെ മക്കാമിലായതുകൊണ്ട് അതിന് വിരോധമില്ല എന്നുള്ളത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തല്ലോ, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ലിതുഖ്ലാലി അല്ലാഹുമ്മ ഫശഫിഹു ഫിയ. അപ്പോൾ ഇമാം തിർമിദി, നസായി, ബൈഹഖി ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് ഇതിൻ്റെ സനദിലൊരു തിരിമറി നടത്തലുണ്ട് പുത്തൻവാദികൾ, അതിലാരും പെട്ടുകൊണ്ട് ആളെ മാറ്റിയിട്ട് തിരിമറി നടത്തലുണ്ട്. അത് അവരുടെ സാധാരണ സ്വഭാവത്തിൽ പെട്ടുണ്ട്. ഇപ്പം ഏതായിരുന്നാലും ഈ ഹദീസ് സഹീഹായ ഹദീസാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മത്താണ്, അതാണ് റഊഫുർ റഹീം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതാണ് മങ്കൂസ് മൗലിദിൽ ഉദ്ധരിച്ച ആയത്ത്, റഊഫുർ റഹീം എന്ന ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു തോട്ടത്തിലേക്ക് കടന്ന്, അൻസാരികളുടെ തോട്ടം, അപ്പം അവിടെ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അതിൻ്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളൊലിച്ചു, അതൊരു എനിഞ്ഞ് കരയും പോലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരുന്ന് അതിനൊന്ന് തടങ്ങി. അപ്പോൾ അത് അടങ്ങിയപ്പോൾ ചോദിച്ചു നബി തങ്ങൾ ആരായി ഒട്ടകത്തിൻ്റെ ആളുകൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നാളതാണ് എന്ന് പറഞ്ഞു. ഒരു അൻസാരികൾപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നു, അതിൻ്റെതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഈ ഒട്ടകത്തിൻ്റെ കാര്യം നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുന്നില്ലേ, നിങ്ങൾക്ക് അള്ളാഹുത്തിൽ ഉടമയാക്കി തന്നതല്ലേ, അത് നിങ്ങളതിന് വേണ്ട പോലെ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നും നിങ്ങളതിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നും എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ എല്ലാ ജീവികൾക്കും റഹ്മത്താണ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ റഹ്മത്ത് നമുക്ക് നൽകട്ടെ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, നമ്മളെല്ലാവരെയും അള്ളാഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ബാക്കി അടുത്ത പ്രസംഗത്തിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. നമ്മളിൽ രോഗികളുണ്ട്, രോഗികളുടെ രോഗങ്ങളെല്ലാം അള്ളാഹു തആല സുഖപ്പെടുത്തട്ടെ. ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ ചിലരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായി അറിഞ്ഞു.